ഫിക്സഡ് ഡിപ്പോസിറ്റ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പലിശ NSCക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ 1000 രൂപയോ അല്ലെങ്കിൽ 100-ൻ്റെ ഗുണിതങ്ങളായിട്ടോ നമുക്കിതിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഹായ്, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് NSC. അതായത് നമ്മൾ പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ നമ്മൾ ബാങ്കിൽ, പോസ്റ്റ് ഓഫീസിലൊക്കെ നടത്താറുണ്ട്. അതുപോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റാണ് NSC. ഭാവിയിൽ നിങ്ങളുടെ സാമ്പത്തിക താല്പര്യത്തിനനുസരിച്ച് ഏതുതരം സമ്പാദ്യശീലം വളർത്തിയെടുക്കണം അല്ലെങ്കിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. വളരെ അപകടം കുറഞ്ഞ ഒരു സമ്പാദ്യം ഫിക്സഡ് ഡിപ്പോസിറ്റ് രീതി ആയതുകൊണ്ട് തന്നെ വളരെ ജനപ്രിയമാണ് ഈ NSC. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ വളരെ സുരക്ഷിതമായ ഒരു സമ്പാദ്യ പദ്ധതിയാണ് NSC. ഇതൊരു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സംരംഭമാണ്. നിങ്ങൾക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ബ്രാഞ്ചിൽ നിന്ന് തന്നെ ഈ ബോണ്ട് നിങ്ങൾക്ക് കരസ്ഥമാക്കാവുന്നതാണ്. നിങ്ങളുടെ പേരിൽ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ബ്രാഞ്ചിൽ നിന്നും നിങ്ങൾക്ക് ഈ ബോണ്ട് വാങ്ങിയെടുക്കാവുന്നതാണ്. NSC അഥവാ നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റിന് ഒരു നിശ്ചിത കാലാവധിയുണ്ട്. 5 വർഷമാണ് അതിൻ്റെ കാലാവധി. ഇതിന് ഒരു ഫിക്സഡ് ആയിട്ടുള്ള തുകയില്ല, ഒരു പരിധിയില്ല. ഇത്ര തുക നിക്ഷേപിക്കാം എന്നുള്ളൊരു പരിധിയൊന്നുമില്ല. എങ്കിലും 1.5 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ളതിന് നമുക്ക് നികുതി ഇളവൊന്നും കിട്ടത്തില്ല. 6.8% പ്രതിവർഷം ഇതിൻ്റെ പലിശ നിരക്ക്. സർക്കാർ കാലാകാലങ്ങളിൽ ഈ പലിശ നിരക്ക് പുതുക്കി നിശ്ചയിക്കാറുണ്ട്. NSC എന്ന് പറയുന്നത് വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സമ്പാദ്യ പദ്ധതിയാണ്. അതുകൊണ്ട് ട്രസ്റ്റുകൾക്കോ സംഘടനകൾക്കോ ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ പ്രവാസി ഇന്ത്യക്കാർക്ക് ഈ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കത്തില്ല. സ്ഥിരമായ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയ വ്യക്തികൾക്ക് മാത്രമാണ് ഈ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കുന്നത്. NSCക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പലിശ NSCക്ക് കിട്ടുന്നുണ്ട്. കൂടാതെ തന്നെ 1000 രൂപയോ അല്ലെങ്കിൽ 100-ൻ്റെ ഗുണിതങ്ങളായിട്ടോ നമുക്കിതിൽ നിക്ഷേപിക്കാവുന്നതാണ്. കാലാവധി തീരുമ്പോൾ മാത്രമേ ഈ പലിശ ഉൾപ്പെടെയുള്ള തുക നമുക്ക് ലഭിക്കുകയുള്ളൂ. 5 വർഷമാണ് മൊത്തത്തിലുള്ള കാലാവധി. ആവശ്യമായ രേഖകൾ സമർപ്പിച്ച് KYC നിബന്ധനകൾ പാലിച്ച് ഏത് പോസ്റ്റ് ഓഫീസിൻ്റെ ബ്രാഞ്ചിൽ നിന്നും നിങ്ങൾക്ക് ഈ ബോണ്ട് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ബ്രാഞ്ചിൽ നിന്നും മറ്റൊരു ബ്രാഞ്ചിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് കൈമാറ്റം ചെയ്യുവാനും സാധിക്കും. NSC ബോണ്ട് നമുക്ക് ബാങ്ക് ലോണിന് ഈടായിട്ട് നൽകാവുന്നതാണ്. അതായത് ബന്ധപ്പെട്ട പോസ്റ്റ് മാസ്റ്റർ ട്രാൻസ്ഫർ സ്റ്റാമ്പ് പതിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബോണ്ട് ബാങ്കിന് കൈമാറ്റം ചെയ്യുവാൻ സാധിക്കും. NSC ബോണ്ട് ഉടമയ്ക്ക് ഏതെങ്കിലും ഒരു കുടുംബത്തിലെ അംഗത്തിൻ്റെ നോമിനിയായിട്ട് നിശ്ചയിക്കാവുന്നതാണ്. ഏതെങ്കിലും കാരണവശാൽ ഉടമ മരിക്കുകയാണെങ്കിൽ ഈ തുക ഈ 5 വർഷത്തിന് ശേഷം ഈ നോമിനിക്ക് ലഭിക്കും. സാധാരണഗതിയിൽ 5 വർഷത്തിന് മുമ്പായിട്ട് ഈ തുക നമുക്കൊരിക്കലും പിൻവലിക്കാൻ സാധിക്കത്തില്ല. NSC എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.